പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തിൽ സിപിഎമ്മിൽ സംഘടനാ നടപടി. ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണനെ മാറ്റി. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷിനെ സെക്രട്ടറിയുടെ ചുമതല നൽകി. ടി ഐ മധുസൂദൻ എംഎൽഎയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയും പാർട്ടി കണ്ടെത്തി. തരംതാഴ്ത്തൽ നടപടി ഉണ്ടായേക്കും. നടപടി സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തിൽ നടപടി വന്നിരിക്കുന്നു. ഏരിയ സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. ടി ഐ മധുസൂദൻ എംഎൽഎക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്നത് വിവരം. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ടി ഐ മധുസൂദൻ എന്ന് പറയുന്നത് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മാത്രമല്ല, എംഎൽഎ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കടുത്ത നടപടി തന്നെ ഉണ്ടാകുമോ? അർജുൻ, സിപിഎമ്മിൽ ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായി ചർച്ചകൾ നടന്നുവരികയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും നിരവധി തവണയാണ് വിഷയം ചർച്ച ചെയ്തത്. കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഫണ്ട് തിരിമറിയിൽ കർശന നടപടി വേണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. ഇന്ന് നടന്ന സിപിഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ഏരിയ സെക്രട്ടറി ഈ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും എടുത്ത തീരുമാനങ്ങൾ ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം വന്ന വാർത്താക്കുറിപ്പാണ് നമ്മൾ കാണുന്നത്. അതായത് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കുഞ്ഞികൃഷ്ണനെ മാറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്താക്കുറിപ്പാണ് പാർട്ടി ഇറക്കിയിട്ടുള്ളത്. പകരം ചുമതല ടി വി രാജേഷ് സംസ്ഥാന കമ്മിറ്റിയിലാണ് പാർട്ടി ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ഉറ്റുനോക്കുന്നത് ടി ഐ മധുസൂദനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വി കുഞ്ഞികൃഷ്ണനാണ് ആദ്യം തന്നെ ഈ പാർട്ടി ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ പരാതിയിലാണ് പിന്നീട് പാർട്ടി വിശദമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത്. പാർട്ടി തെരഞ്ഞെടുപ്പ് ഫണ്ട് മാത്രമല്ല പാർട്ടി കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടും പരാതിയുണ്ട്. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടും പരാതി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് അത്ര ഗൗരവത്തോടു കൂടിയുള്ള ഒരു കാര്യമല്ല എന്ന് അതിൽ അത്രയും പറയത്തക്ക രീതിയിലുള്ള ഒരു ക്രമക്കേട് നടന്നതായി പാർട്ടി കണ്ടെത്തിയിട്ടില്ല. പക്ഷേ 80 ലക്ഷത്തോളം ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പാർട്ടി ഫണ്ടിൽ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് പാർട്ടി നടത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഏരിയ കമ്മിറ്റിയിൽ ഈ വിഷയം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഉടൻ തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കുഞ്ഞികൃഷ്ണനെ മാറ്റാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഈ കാര്യത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ടി ഐ മധുസൂദനൻ എംഎൽഎയെ പാർട്ടി സംസ്ഥാന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. പക്ഷേ അത് പാടെ നിഷേധിക്കുകയാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഈ പ്രശ്നത്തിന് ശേഷം ആദ്യമായി കണ്ണൂർ വിഷ്ണുവോട് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് എം വി ജയരാജൻ പറയുന്നത് ഈ പയ്യന്നൂരിലെ നടപടി പോലും ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല എന്നാണ് എം വി ജയരാജൻ കണ്ണൂർ കൃഷിയോട് പറഞ്ഞിട്ടുള്ളത്. എം വി ജയരാജൻ പറയുന്നത് ഇത് ഒരു സംഘടനാ പാർട്ടിയുടെ ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കണ്ണൂർ കൃഷിയോട് പറഞ്ഞത്. ടി ഐ മധുസൂദനെതിരെ ഒരു നടപടിയും നിലവിൽ സ്വീകരിച്ചിട്ടില്ല. എന്തെങ്കിലും കാര്യം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നും എം വി ജയരാജൻ വ്യക്തമാക്കി. ടി ഐ മധുസൂദനെതിരെ നിലവിൽ ഒരു നടപടിയും പാർട്ടി എടുത്തിട്ടില്ല എന്ന് എം വി ജയരാജൻ സിപിഎം ജില്ലാ സെക്രട്ടറി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി സംസ്ഥാന പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ചർച്ച നടന്നപ്പോൾ ടി ഐ മധുസൂദനെതിരെ രൂക്ഷമായി വിമർശനം ഉയർന്നു എന്നുള്ളൊരു വിവരം അന്ന് തന്നെ നമുക്ക് ലഭിച്ചിരുന്നതാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം ഈ വിഷയത്തിൽ ടി വി ക്ഷമിക്കണം ഈ വിഷയത്തിൽ ടി ഐ മധുസൂദന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ നടപടിയെടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വരെ ചർച്ച ഉണ്ടായിരുന്നത്. ജില്ലാ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും
സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉടനീളം പങ്കെടുത്തത്. ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തത്തിൽ പാർട്ടി പരിശോധിച്ച് ചർച്ച ചെയ്തു. അതിലാണ് നടപടിയിലേക്ക് ഇപ്പോൾ പാർട്ടി കടന്നിട്ടുള്ളത്. അടുത്ത ദിവസം 22-ന് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഇ ഐ മധുസൂദനൻ എം എൽ എ പാർട്ടിയുടെ നടപടി എന്നുള്ള ഒരു സൂചനകളാണ് വരുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിലവിൽ ഒരു നടപടി പാർട്ടി സ്വീകരിച്ചതായുള്ള വിവരം പുറത്ത് വരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ പാർട്ടി നിഷേധിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി ചേർന്നതിന് ശേഷം മാത്രമേ ഈ നടപടിയെക്കുറിച്ച് തീരുമാനിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും സി പി എം ഇത്തരത്തിൽ ഒരു ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള നടപടിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വി കുഞ്ഞികൃഷ്ണനെ മാറ്റിയതിൽ പാർട്ടി പയ്യന്നൂരിൽ വലിയ തോതിലുള്ള ഒരു വിമർശനവും ഉയരുന്നുണ്ട്. കാരണം ഈ ഫണ്ട് വിവാദം പാർട്ടിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് വി കുഞ്ഞികൃഷ്ണനാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പയ്യന്നൂർ ലേഖകൻ വി കുഞ്ഞികൃഷ്ണനുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നു. അങ്ങനെ വലിയ തോതിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് പയ്യന്നൂരിലെ പാർട്ടി എത്തുന്നു എന്നുള്ളതാണ് ഈ നടപടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അർജുൻ, പരാതി നൽകിയത് ഈ കുഞ്ഞികൃഷ്ണനാണ്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെയാണ് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നത്. പക്ഷേ ജില്ലാ സെക്രട്ടറി പറയുന്നു ഈ ഫണ്ട് വിവാദത്തിന്റെ പേരിലല്ല നടപടി, ടി ഐ മധുസൂദൻ എം എൽ എക്കെതിരെ നിലവിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന്. അങ്ങനെയെങ്കിൽ ടി ഐ മധുസൂദനെതിരെ നടപടി ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാന്നാണോ മനസ്സിലാക്കേണ്ടത്? ടി ഐ മധുസൂദനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും നടന്ന ചർച്ചകൾ ആ രീതിയിലുള്ളതായിരുന്നു. ഗുരുതരമായ വീഴ്ച ടി ഐ മധുസൂദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും വിലയിരുത്തിയത്. ഒരു ഗൗരവക്കുറവ് ഉണ്ടായി ടി ഐ മധുസൂദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കാരണം പയ്യന്നൂരിലെ പാർട്ടിയെ വർഷങ്ങളായി നിയന്ത്രിച്ചു വരുന്നത് ടി ഐ മധുസൂദനാണ്. അദ്ദേഹം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും എം എൽ എ ഒക്കെ ആയി വരുന്നത്. കാരണം അതുകൊണ്ട് തന്നെ വർഷങ്ങളായി പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് ടി ഐ മധുസൂദനാണ്. ടി ഐ മധുസൂദനെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ജാഗ്രത കുറവുണ്ടായി. ആ ജാഗ്രത കുറവ് തിരുത്തൽ നടപടി എന്നുള്ള രീതിയിൽ ചെറിയ ഒരു നടപടി എന്തായാലും ടി ഐ മധുസൂദനെതിരെ ഉണ്ടാകും. അത് സംസ്ഥാന ചുമതല ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും തരം താഴ്ത്തി ജില്ലാ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ആ രീതിയിലാണ് നേരത്തെ മുതൽ തന്നെ ഒരു ചർച്ചകൾ നടന്നിരുന്നത്. പക്ഷേ അതൊക്കെ തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഒരു ബോഡിയിലെ അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ തുടർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന കമ്മിറ്റിക്കാണ്. ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റോ അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിക്കോ കഴിയില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നടപടിയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ അടുത്ത സംസ്ഥാന കമ്മിറ്റി ഈ ടി ഐ മധുസൂദനെതിരെ നടപടി വേണമെങ്കിൽ അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കുക. സ്വാഭാവികമായും ഒരു ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് പാർട്ടി വിലയിരുത്തിയ സാഹചര്യത്തിൽ അതും ഒരു ഫണ്ടിന്റെ കാര്യത്തിൽ തീർച്ചയായും നടപടി ഉറപ്പാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ടി ഐ മധുസൂദനെ പോലെ വളരെ മികച്ച ഒരു സംഘാടകനാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ജാഗ്രത കുറവുണ്ടായി, അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പണം ഈ അപഹരിക്കുന്ന രീതിയിലേക്കൊന്നും പോയി എന്ന് പാർട്ടി ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇനി താക്കീതിൽ ഒതുക്കുമോ എന്ന കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രമാണ് തീരുമാനമെടുക്കുക എന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നമ്മളോട് പറയുന്നത്. എം വി ജയരാജനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ വരുന്ന വാർത്തകൾ, അതായത് ടി ഐ മധുസൂദനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്താൻ പാർട്ടി തീരുമാനിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത്തരത്തിലുള്ള ഒരു തീരുമാനവും ഇതുവരെ പാർട്ടി എടുത്തിട്ടില്ല. ആകെ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയെ മാറ്റിയിട്ടുണ്ട്, ടി വി രാജേഷിനെ ചുമതല ഏൽപ്പിച്ചിട്ടുമുണ്ട്. ഇത് പാർട്ടിയുടെ ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായി എടുത്തതാണ്. ഒരു തരത്തിലും പാർട്ടി ഫണ്ട് വിവാദവുമായി ഇതിന് ബന്ധമില്ല എന്ന് തന്നെയാണ് എം വി ജയരാജൻ പറഞ്ഞത്. ആ കാര്യം പിന്നീട് പാർട്ടി പരിശോധിച്ച് തീരുമാനമെടുക്കും. ഏതായാലും ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു കുഞ്ഞികൃഷ്ണൻ എന്ന കാര്യം കൂടി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി
പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നടപടി സ്വീകരിച്ചത് എന്നുള്ള രീതിയിലാണ് പാർട്ടി നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അർജുൻ.